നമസ്കാരം. ഡി ഫോർ ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വളാഞ്ചേരി നഗരസഭയിലെ CPM ഒരുക്കിയ സൗജന്യ അടുക്കള 11-ാം ദിനത്തോടെ അവസാനിച്ചു. കൗൺസിലർമാർ സൗജന്യ അടുക്കള ആവശ്യപ്പെട്ടിട്ടും നിസ്സംഗ മനോഭാവം സ്വീകരിച്ച വളാഞ്ചേരി നഗരസഭയുടെ ധിക്കാരത്തിനെതിരെ CPM വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നഗരസഭ സാമൂഹിക അടുക്കള തുടങ്ങിയില്ലെങ്കിൽ LDF തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ആയതിനാൽ കഴിഞ്ഞ June 10 കാവുമ്പറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ LDF വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സൗജന്യ അടുക്കള തുടങ്ങി. 11 ദിവസം ആയിരക്കണക്കിന് പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. COVID-19 പശ്ചാത്തലത്തിൽ 2-ാം തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വളാഞ്ചേരി LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇത്തരത്തിലുള്ളൊരു സാമൂഹിക കിച്ചൺ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. നമുക്കറിയാലോ, കേരളത്തിലാകമാനം 2-ാം തരംഗം വളരെ പ്രയാസപ്പെടുത്തിയ ഒരു സമയത്ത് കേരള സർക്കാരും ആരോഗ്യവകുപ്പും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും സാമൂഹിക അടുക്കള തുടങ്ങാൻ നിർദ്ദേശിക്കുകയുണ്ടായി. വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കാൻ UDF ഭരണസമിതിക്ക് സാധിച്ചില്ല. ജനപ്രതിനിധികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ചു വന്ന 12 പേരും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അതൊന്ന് ചെവിക്കൊള്ളാനോ അതിന് അനുകൂലമായുള്ള നടപടിയെടുക്കാനോ UDF ഭരണസമിതി തയ്യാറായില്ല. അതിനെതിരായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ അടുക്കള ഒരു ജനകീയ അടുക്കളയായി മാറിയത്. നമുക്കറിയാലോ, വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിലും 33 ഡിവിഷനുകളിലായിട്ട് ദിവസേന 350-ൽ കൂടുതലായിട്ട് ഭക്ഷണപൊതികൾ ഇവിടെ പാർട്ടി പ്രവർത്തകരും RRT വളണ്ടിയേഴ്സും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാതൃകാപരമാണ്. ഈ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് കക്ഷിരാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളും അവരുടേതായുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനം കേരളത്തിനാകമാനം ഒരു അഭിമാനമാണ്. ഈ അഭിമാന പ്രവർത്തനത്തെ LDF എല്ലാ വിഭാഗ ജനവിഭാഗങ്ങൾക്കും വേണ്ടി കൗൺസിലർമാരായുള്ള ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 11 ദിവസമായി വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൗജന്യ ഭക്ഷണശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി നേരിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടത്. എന്നാൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കില്ല എന്ന ധിക്കാരപരമായ മുനിസിപ്പാലിറ്റിയുടെ നിലപാടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുപോലെ ഒരു സൗജന്യ കിച്ചൺ ആരംഭിക്കേണ്ടി വന്നത്. ഞങ്ങൾ ഈ കിച്ചൺ ആരംഭിക്കുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് ആളുകളുടെ പട്ടിണി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന മിനിമം ഒരു ധാരണ വെച്ചിട്ടാണ് ആരംഭിച്ചത്. പക്ഷേ 1-ാം ദിവസം ഈ കിച്ചൺ ആരംഭിച്ചപ്പോൾ തന്നെ അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ് ഞങ്ങൾക്ക് ഈ സൗജന്യ കിച്ചണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മേഖലയിലും പെട്ട ജനങ്ങൾ ഈ കിച്ചന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായും ഭക്ഷ്യവസ്തുക്കളായും പച്ചക്കറിയും പഴ പിന്നെ അരിയും മാംസവും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഇതുമായും ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സ്വാഭാവികമായും കേവലമൊരു പട്ടിണി മാറ്റുക എന്നുള്ളതിനപ്പുറം ആളുകൾക്ക് ഏറ്റവും രുചികരമായിട്ടുള്ളതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ ഈ കഴിഞ്ഞ 11 ദിവസവും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. 11-ാം ദിവസം നഗരസഭയിൽ 33 ഡിവിഷനുകളിലായി തെരുവിൽ കഴിയുന്നവർ, കിടപ്പു രോഗികൾ, അതിഥി തൊഴിലാളികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, സബ് ട്രഷറി ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ദീർഘദൂര യാത്രക്കാർ തുടങ്ങിയവർക്കുള്ള ഭക്ഷണപ്പൊതി സാമൂഹിക പ്രവർത്തകൻ
പാരമ്മേൽ മുസ്തഫ, നഗരസഭാ കൗൺസിലർമാരായ ബഷീറ നൌഷാദ്, ഉമ്മു ഹബീബ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്ത് ഇതോടെ അവസാനിച്ചു. വി പി സക്കറിയ, കെ പി ശങ്കരൻ, എൻ വിഷ്ണുഗോപാലൻ, കെ കെ ഫൈസൽ തങ്ങൾ, കെ കെ സലാം, ഇ പി അച്യുതൻ, ടി പി മൊയ്തീൻ കുട്ടി, ഡോക്ടർ അബ്ദുൽ വഹാബ്, ഡോക്ടർ അസീന വഹാബ്, പാലാറ അഷറഫ്, പറശ്ശേരി വീരാൻ എന്നിവർ നേതൃത്വം നൽകി. പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.